ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഒരു കൺസിഡറേഷനാണ്, ഒരു പരിഗണന. ഉറപ്പല്ലേ അത്? നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിലെ ജമാഅത്തിന് പങ്കെടുക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഉമ്മൻ്റെ കൂടെ ജമാഅത്തുക്കാക്കി വേഗം പി എസ് സി എക്സാമിൻ്റെ സെൻറ്ററിലേക്ക് എത്തണം, ട്രെയിൻ മിസ്സാവും എന്നതുകൊണ്ട് വേഗം ഫസ്റ്റ് ബസ്സിൽ പിന്നെ പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. 6:05 അല്ലെങ്കിൽ 5:45 ഫസ്റ്റ് ബസ് അത് കിട്ടിയില്ലെങ്കിൽ മിക്കവാറും ആദ്യ ട്രെയിൻ മിസ്സാവും, ആകെ കുളാവും. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ നടന്ന് പള്ളിയിലേക്ക് പോകുന്നത്. അയാൾ നമ്മളോട് ചോദിച്ചു, എവിടേക്കാണ് പോകുന്നത്? ഞാനൊരു പി എസ് സി എക്സാം. എന്ത് പി എസ് സി എക്സാം ഇവിടെ പള്ളിയിൽ? നിസ്കാരമില്ല, ഒന്നുമില്ല. നേരത്തെ കടി ചായൻ്റെ കൂടെ സ്നാക്ക് തിന്നാൻ സമയമില്ലായിരുന്നു, വയറ് നിറച്ചിട്ട് കിട്ടി, സമാധാനമായി, ഓറ് പോയി. അടുത്തത് നമ്മുടെ അകന്ന കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട്. അയാൾ ചോദിച്ചു, എവിടെ പോകുന്നു? നേരത്തെ പറഞ്ഞ ക്ഷീണത്തിൽ ഇപ്പം പിന്നെ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നുമില്ല, ഒരു സ്ഥലം വരെ. ഓ, ഇപ്പുറത്തെ കുട്ടികൾക്ക് ഒന്നും പറഞ്ഞുകൂടല്ല, പറഞ്ഞാലും പ്രശ്നം, പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നം. അയാളും പോയി. മൂന്നാമത്തെ നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു ചെങ്കില്ല, അയാൾ വരുന്നുണ്ട്. സാധാരണ മൂപ്പര് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. മൂപ്പരുടെ ബൈക്കിന് എന്തോ ഡാമേജ് ആയിട്ടാണ് ഇന്ന് അങ്ങനെ സംഭവിക്കാതിരുന്നത്. അങ്ങനെ മൂപ്പരിങ്ങനെ നടന്നു വന്നിട്ട് നമ്മളൊന്ന് അടിമൂടി നോക്കി പോയി. ഇതിൽ നമുക്ക് ഏറ്റവും വിഷമം ഉണ്ടായാലേതാ? വേം പറയും. എത്രാമത്തെ? മൂന്നാമത്തെ. ഈ മൂന്നാമത്തെ ആൾ എന്തെങ്കിലും നമ്മളോട് ചൂടായോ, അസഭ്യം പറഞ്ഞോ? ഇല്ല. അയാളുടെ അടുത്ത് നമ്മളൊരു മെയിൻ്റ് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല അല്ലേ? ആണല്ലോ. ഇതേപോലെ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഉമ്മ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെ മൈൻഡ്, പക്ഷെ നമ്മൾ കൊടുക്കാറില്ല. കാരണം കറുത്ത നിരമ്പ് ചെവി കുത്തി കയറ്റിയിട്ട് പബ്ജിയിലാണ് ഉള്ളത്. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. ലെറ്റ് സ്മൈൽ ഇറ്റ്സ് ചാരിറ്റി എന്ന് റസൂലുള്ളാഹിൻ്റെ വർത്താനത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നി. പുഞ്ചിരി ധർമ്മമാണ്. എന്താ ധർമ്മം എന്ന് പറഞ്ഞാൽ? ചിരി ധർമ്മമാണെന്നല്ല അവിടുന്ന് പറഞ്ഞത്, പുഞ്ചിരി. പുഞ്ചിരിയും ചിരിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ചിരിച്ചാൽ ഒരാൾക്ക് സന്തോഷം ഉണ്ടായിക്കൊള്ളന്നില്ല, കാരണം ചിരി ചിലപ്പോൾ കളിയാക്കി ചിരി ഉണ്ടാവും. അത് ധർമ്മമാവൂല. ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് അവിടുത്തെ പ്രയോഗം? തപസ്സുമുഖ ഫി വജിഹി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് നീ പുഞ്ചിരിക്കുന്നത്, പുഞ്ചിരിക്കുന്നത് എന്ത്? സദഖയാണ്. സാധാരണ നമ്മൾ പ്രയോഗിക്കാറുള്ളത് എന്തിനെ കുറിച്ചിട്ടാണ് സദഖ? പണം കൊടുക്കുന്നതിനെ കുറിച്ചാണ് അല്ലെ? അവിടെ കൃത്യമായ മാനദണ്ഡമുണ്ട്. കിട്ടുന്നയാൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴാണ് സ്വതക്ക സ്വതക്കയാവുക. അപ്പോൾ പണം തന്നെ കൊടുക്കണമെന്നില്ല, അയാൾക്ക് സന്തോഷമുള്ള എന്തും കൊടുക്കാം. ചിലപ്പോൾ അത് ഫുഡായിരിക്കും, ചിലപ്പോൾ പുഞ്ചിരി ആയിരിക്കും, ചിലപ്പോൾ പണമായിരിക്കും. പണം കൊടുത്തതുകൊണ്ട് സ്വതക്ക ആയിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന്, ഒരു ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടിൻ്റെ വാതിൽക്കലിൽ ഒരു പാവപ്പെട്ട സ്ത്രീ വന്നു. ഈ പാവപ്പെട്ട സ്ത്രീ വന്നപ്പോ നമ്മൾ കുറച്ചൊക്കെ വലുതായി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫയൽ പേപ്പർ എടുത്തിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീ വരുന്നത്. ഇത് കണ്ടപാടെ നമ്മൾ വായിച്ചു നോക്കി, കണ്ണടക്കം ഇട്ടിട്ട്. ഈ വരുന്ന സ്ത്രീ ഇവരുടെ ഭർത്താവ് ടെറസിന്റെ മേലെ നിന്ന് വീണ് പരിക്ക് പറ്റിയതാണ്. ചികിത്സാ ചെലവിൽ 10 ലക്ഷം ചെലവായി. ഈയിടെ ഫെബ്രുവരി മാസത്തിൽ മരണപ്പെട്ടു. മക്കൾ 3 പേരും മാനസിക രോഗികളാണ്. നിങ്ങൾ കാര്യമായി ഉദാരമായി സംഭാവന ചെയ്യുക. അബൂബക്കർ ഹാജി പ്രസിഡന്റ്, അബ്ദുള്ള ഹാജി ജനറൽ സെക്രട്ടറി, ചട്ടഞ്ചാൽ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി. ഇത് വായിച്ചിട്ട് നമ്മളൊരു ഡയലോഗ്, തട്ടിപ്പണോ തട്ടിപ്പണോ? കുറേ തട്ടിപ്പന്മാരെ ഇറങ്ങിയ കാല, വിശ്വാസമൊന്നും ഇല്ല കേട്ടാ. അമ്മനെ ഒരു 100 രൂപ എടുത്ത് ഇത് കൊടുക്കുമ്പോൾ ആ പെണ്ണുങ്ങളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീണ്ട്. ഈ ചോദ്യം വേദനിച്ചുകൊണ്ട് ഈ 100-ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്വതക്കൻ്റെ കൂലി കിട്ടും? നിങ്ങൾക്കറിയാലോ. ഈ പെണ്ണുങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ പാത്രം ഇങ്ങനെ കഴുകുന്നുണ്ട്. അപ്പോൾ ആരോ വന്നപ്പോൾ കുടഞ്ഞ്
വലൈക്കും അസ്സലാം. എന്തായാലും എനിക്കിതൊന്ന് ശരിക്കും വായിക്കാനറിയാം, സഹായത്തിന് വന്നിരിക്കും അല്ലേ. ഒറ്റ മിനിറ്റ്, എന്നിട്ട് ഒരു വീട്ടിൽ ഉള്ളിൽ കയറി ഒരു ഭണ്ടാരം ഇങ്ങനെ പൊളിച്ചിട്ട് രണ്ട് ചുളിഞ്ഞ 10 രൂപ നിവർത്തിയിട്ട് എൻ്റെ ബർക്കത്തുണ്ട്, എൻ്റെ മക്കൾ നന്ന്. ഈ സ്വതക്കൻ്റെ കൂലി കിട്ടോ? കിട്ടോ? ലെറ്റ് സ്മൈൽ ഇൻ ചാരിറ്റി. ഇതെന്നെ സാധനം ഇസ്ലാം എന്ന് പറഞ്ഞാൽ പാച്ചയായിട്ട് ജീവിക്കണം. നമുക്ക് കഴിയുമെങ്കിൽ എൻ്റെ മക്കളെ ക്യാമ്പസിൽ കൊടികെട്ടലെന്നല്ല വിപ്ലവം, നിങ്ങൾ ക്യാമ്പസിൽ മുസ്ലിമായിട്ട് ജീവിക്കല വിപ്ലവം. കൊടി എല്ലാവർക്കും കെട്ടാൻ കഴിയും. 2 STU പണിക്കാരെ ഏൽപ്പിച്ചാൽ മതി, 1000 കോടി ഒറ്റയടിക്ക് കെട്ടിത്തരും, കൊട്ടേഷൻ കൊടുത്താൽ മതി. നിങ്ങൾക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് വിപ്ലവം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു തുണ്ട്, ഒരു ചെറിയ കഷ്ണം പാൻറ് മടക്കി വെക്കുക ക്യാമ്പസിൽ കയറുമ്പോൾ, നിങ്ങൾക്ക് അത് കഴിയോ? അന്ന് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമോ?